നമസ്കാരം നിള നീളാന് തദ്ദേശവിധി രണ്ടായിരത്തി ഇരുപത് എന്ന പരിപാടിയിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ പരിചയപ്പെടുന്നത് തിരുനാവായ ഗ്രാമപഞ്ചായത്തിലെ പത്താം വാർഡിൽ നിന്നും സ്വതന്ത്ര സ്ഥാനാർത്ഥിയായി മത്സരിക്കുന്ന അബ്ദുൾ ഹാരിസ് പറമ്പിൽ ഹാരിസിന്റെ തിരഞ്ഞെടുപ്പ് വിശേഷങ്ങൾ കാണാം നമസ്കാരം ഞാൻ ഹാരിസ് പറമ്പിൽ തിരുനാവായ ഗ്രാമപഞ്ചായത്തിൽ നിന്നും പത്താം വാർഡിൽ യു ഡി എഫ് സ്വതന്ത്ര സ്ഥാനാർത്ഥിയായി ഞാൻ ജനവിധി തേടുന്നു നമ്മുടെ വാർഡിൻ്റെ വികസനത്തിനും ഉയർച്ചയ്ക്കും വേണ്ടി നിങ്ങളെല്ലാവരും എനിക്ക് വേണ്ടി വോട്ട് ചെയ്ത് വിജയിപ്പിക്കണമെന്ന് വിനീതമായി അപേക്ഷിക്കുന്നു രണ്ടായിരത്തി ഏഴിലാണ് തിരുനാവായ പഞ്ചായത്തിലെ പത്താം വാർഡിൽ അങ്കണവാടി നമുക്ക് വരുന്നത് അന്ന് മുതൽ നമ്മുടെ അടുത്തുള്ള ലത്തിഫാജിയുടെ കടമുറയിലെ വാടകയ്ക്കായിരുന്നു അത് പ്രവർത്തിച്ചിരുന്നത് അതിനുശേഷം നമ്മളിപ്പോൾ നിലവിൽ നിലനിൽക്കുന്നത് ഒരു തൊട്ടടുത്തുള്ള വാടക ക്വാർട്ടേഴ്സിലാണ് ഇപ്പോൾ അങ്കണവാടി നിലനിൽക്കുന്നത് പതിമൂന്ന് വർഷമായിട്ടും ഇടതുപക്ഷ മെമ്പറാണ് ഈ വാർഡ് അംഗനവാടി വന്നതിന് ശേഷം ഈ വാർഡ് ഭരിച്ചുകൊണ്ടിരിക്കുന്നത് ഇന്ന് ഇതുവരെയായിട്ട് സ്വന്തമായൊരു കെട്ടിടത്തിൽ അംഗണവാടി കൊണ്ടുവരാൻ അവർക്ക് കഴിഞ്ഞിട്ടില്ല എലക്ഷനോട് അനു അനുബന്ധിച്ചിട്ട് ഒരു പ്രസ്താവന കണ്ടു രണ്ട് സെൻറ്റ് സ്ഥലത്ത് ആരോ ഭൂമി നൽകാനുമെന്നും അതിൽ അംഗൻവാടി നിർമ്മിക്കാൻ പറ്റുമെന്നാണ് വാഗ്ദാനം നൽകിയിട്ടുള്ളത് ഒരു കാര്യം മനസ്സിലാക്കുക രണ്ട് സെൻറ്റിൽ അങ്കണവാടി നിർമ്മിക്കാൻ കഴിയില്ല പെർമിഷൻ കിട്ടാൻ ബുദ്ധിമുട്ടാണ് മിനിമം മൂന്ന് സെൻറ്റ് അതും സെക്രട്ടറിയുടെ പഞ്ചായത്ത് സെക്രട്ടറിയുടെ അധികാരത്തിലുള്ള ഭൂമിക്ക് മാത്രമേ അങ്കണവാടിക്ക് സാങ്ഷൻ ലഭിക്കുകയുള്ളൂ ഇതുവരെ ഈ പതിമൂന്ന് വർഷമായിട്ട് ഇതുവരെ കൊണ്ടുവരാത്ത ഹൈടെക് അങ്കണവാടി ഇപ്പോൾ എങ്ങനെ കൊണ്ടുവരുമെന്നാണ് ഇവർ പറയുന്നത് ഞാൻ പറയുന്നു എന്നെ തിരുനാവായ ഗ്രാമപഞ്ചായത്തിൽ പത്താം വാർഡിൽ നിന്നും യു ഡി എഫ് സ്വതന്ത്രനായി തിരഞ്ഞെടുക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും ഞാൻ മെമ്പറായ ആദ്യ വർഷം തന്നെ ഒരു ഹൈടെക് അങ്കണവാടി തിരുനാവായ ഗ്രാമപഞ്ചായത്തിലെ പത്താം വാർഡിൽ കൊണ്ടുവരുമെന്ന് ഞാൻ തരുന്നു നമ്മളെ തിരുനാവായ മുതൽ താഴത്തറ വരെയുള്ള കനാൽ റോഡ് അതിൻ്റെ ആരംഭ ഘട്ടം മുതൽ എം പി എം എൽ എ ഫണ്ട് ഉപയോഗിച്ചാണ് പൂർത്തീകരണം വരെ ഇപ്പോൾ അവസാന ഘട്ടത്തിൽ പഞ്ചായത്തുനിന്ന് കുറച്ച് ഫണ്ട് ഉപയോഗിച്ച് അത് പൂർത്തീകരണം നടത്തി അതുപോലെ തന്നെ നമ്മുടെ നെച്ചിപ്പാടം റോഡ് ഇപ്പോൾ എം ഫണ്ടിൽ നിന്നും എടുത്തിട്ട് ഏകദേശം അതിൻ്റെ പകുതിയോളം പൂർത്തീകരണം നടത്തി അതുപോലെ തന്നെ നമ്മളെ പാമ്പറമ്പിൽ വീരാമാശ ഉപ്പ ബാപ്പു സാഹിബിൻ്റെ പേരിലുള്ള നമ്മളെ പാമ്പറമ്പിൽ റോഡ് എല്ലാവർക്കും അറിയണതാണ് അത് പഞ്ചായത്ത് എൽ മെമ്പർമാർ പത്തൻവാടിലെ എൽ ഡി എഫ് മെമ്പർമാർ ഇതുവരെ വന്നതിൽ ഇന്നിതുവരെ ആ റോഡിൻ്റെ തിരിഞ്ഞുനോട്ടം പോലും നടത്തിയിട്ടില്ല ഒരു ഫണ്ട് പോലും ആ പിന്നെ റോഡിൻ്റെ പ്രവർത്തനത്തിന് വേണ്ടി വെക്കാനോ അതിനുള്ള ശ്രമം നടത്താനോ അവർക്ക് കഴിഞ്ഞിട്ടില്ല അലമാറ കമ്പനി അയിനിക്കോട് റോഡ് അത് വർഷങ്ങൾക്ക് മുമ്പ് സീമാമുട്ടി എം എൽ എ ഫണ്ട് വെച്ച് അതിൻ്റെ ടാറിങ് നടത്തുകയും നാല് വർഷം മുമ്പ് നാൽപ്പത് മീറ്ററോളം ഏകദേശം നാൽപ്പത് മീറ്ററിൻ്റെ അടുത്ത് മാത്രമാണ് പഞ്ചായത്ത് അതും തൊഴിലുറപ്പ് ഫണ്ട് ഉപയോഗിച്ചിട്ട് കോൺക്രീറ്റ് നടത്തുകയുണ്ടായി നാൽപ്പത് മീറ്റർ വെറും നാൽപ്പത് മീറ്റർ വെച്ചിട്ട് ശേഷം അവിടെ നിങ്ങളുടെ അയിനിക്കോട് അയിനീകുളം വരെ ഇന്നിതുവരായിട്ട് ഒരു പിന്നെ വികസനവും വന്നിട്ടില്ല അത് ഇപ്പോഴും അനിശ്ചിതത്വത്തിൽ കിടക്കുകയാണ് അതുപോലെ തന്നെ ഇനിയും ഒരുപാട് റോഡുകൾ വളരെയധികം ശോചനീയാവസ്ഥയിൽ നമുക്ക് എല്ലാവർക്കും ജനങ്ങൾക്ക് നമ്മുടെ നാട്ടിൽ കൂടെ നടന്നാൽ കാണാൻ കഴിയുന്നതാണ് വളരെ ശോചനീയവസ്ഥ ഉള്ള റോഡുകൾ നിലവിലുണ്ട് അതുപോലെ തന്നെ എടക്കുളം ഭാഗത്തു നിന്ന് വരുന്ന സ്കൂൾ കുട്ടികൾ നവാമകുന്ത സ്കൂളിലേക്ക് വരുന്ന സ്കൂൾ കുട്ടികൾ വരുന്ന ആ റോഡ് അതും വളരെയധികം പ്രയാസത്തിലാണ് വിദ്യാർത്ഥികൾ വരുന്നത് അപ്പോൾ ഇതൊക്കെ മാറ്റം വന്ന് എന്നെ നിങ്ങൾ തിരഞ്ഞെടുക്കുകയാണെങ്കിൽ ഇത്രയും കാലം പതിമൂന്ന് വർഷമായിട്ടോ അല്ലെങ്കിൽ പഞ്ചായത്ത് തുടങ്ങിയ അന്ന് മുതൽ ഇന്ന് ഇതുവരെ ആയിട്ട് ഭരിച്ചിരുന്ന എൽ ഡി എഫ് മെമ്പർമാർ ചെയ്യാത്ത കാര്യം എന്നെ കൊണ്ട് അതിൻ്റെ ഒരു നാൽപ്പത് ശതമാനമെങ്കിലും ഞാൻ ഈ അഞ്ച് വർഷത്തിൻ്റെ ഉള്ളിൽ പൂർത്തീകരിക്കാൻ എനിക്ക് നല്ല കോൺഫിഡൻറ്റ് ഉണ്ട് എന്ന് ഞാൻ ഉറപ്പ് തരുന്നു അതുപോലെ തന്നെ നമ്മൾ അടുത്തൊരു പരിപാടി എന്താ വെച്ചാൽ ഹൈടെക് വാർഡ് നമ്മൾ തിരഞ്ഞെടുത്ത അന്ന് മുതൽ അതിനുള്ള പരിശ്രമം ഞാൻ ആരംഭിക്കും അതോടെ വൈകാതെ തന്നെ ഫസ്റ്റ് ആറ് മാസത്തിൻ്റെ ഉള്ളിൽ എന്നെ ഹൈടെക് വാർഡാക്കി ഉയർത്താൻ എന്നെ കൊണ്ട് സാധിക്കുമെന്ന് എനിക്ക് നല്ല വിശ്വാസമുണ്ട് അത് എങ്ങനെയെന്ന് വെച്ചാൽ നമ്മളെ വാർഡിനകത്തുള്ള ജനങ്ങൾക്ക് പുറത്ത് പോകാതെ തന്നെ ഒരു എഴുപതിയമ്പത് ശതമാനം കാര്യങ്ങൾക്കും പഞ്ചായത്തിലായിക്കോട്ടെ വില്ലേജിലായിക്കോട്ടെ താലൂക്കിലായിക്കോട്ടെ അതുപോലെയുള്ള ഓഫീസുകളിൽ അതേമാതിരി വിദ്യാർത്ഥികൾക്കായാലും എല്ലാ ആവശ്യങ്ങൾക്കും പിന്നെ പഞ്ചായത്തിൻ്റെ വാർഡിനകത്ത് പുറത്തു പോവാതെ തന്നെ നമ്മൾ വാർഡിനകത്ത് നിന്ന് അല്ലെങ്കിൽ അവരുടെ വീട്ടിൽ ഇരുന്ന് തന്നെ ഈ കാര്യങ്ങൾ നമ്മൾ ചെയ്ത് കൊടുക്കും എന്നുള്ള സംവിധാനങ്ങൾ അറേഞ്ച് ചെയ്യുന്നതാണ് അതുപോലെ തന്നെ നമ്മളെ വീട്ടിലൊക്കെ പത്താം ക്ലാസ് പ്ലസ് ടു ഡിഗ്രി കഴിഞ്ഞ വിദ്യാർത്ഥികളുണ്ട് അവർക്ക് ശരിക്കും എന്ത് ഹയർ സ്റ്റഡീസ് എങ്ങനെ ചെയ്യണമെന്നോ അല്ലെങ്കിൽ എന്ത് ജോലി തിരഞ്ഞെടുക്കണമെന്നോ ഉള്ള ഒരു പിന്നെ ഐഡിയാസ് ഉണ്ടാവില്ല അതിനു വേണ്ട നമ്മൾ ഒരു ഗൈഡൻസ് നമ്മൾ നിർബന്ധമായിട്ടും ഇതിൽ ഉൾപ്പെടുത്തുന്നുണ്ട് അതുപോലെ തന്നെ തൊഴിലവസരങ്ങൾ തൊഴിലവസരങ്ങളെ ഉദ്ദേശിക്കാല് നമ്മളെ ഉദാഹരണത്തിന് കുടുംബശ്രീ പോലുള്ള അയൽക്കൂട്ടം വഴി അതുപോലുള്ള സംവിധാനങ്ങൾ അതുപോലെ തന്നെ അങ്ങനെയുള്ള കാര്യങ്ങൾക്ക് വിവിധ കമ്പനികളിലോ അല്ലെങ്കിൽ വിവിധ പ്രോഡക്റ്റുകളോ നമുക്ക് അവർക്ക് മാനുഫാക്ചർ ചെയ്യാനും അത് നിർമ്മാണം നിർമ്മിച്ച് അത് മാർക്കറ്റ് ചെയ്യാനുമുള്ള പരിശീലന പരിപാടികൾ അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ നമ്മൾ ഈ ഹൈടെക് വാർഡിലൂടെ ഉദ്ദേശിക്കുന്നുണ്ട് ഇതൊക്കെ നമ്മൾ എന്നെ സംബന്ധിച്ചും എൻ്റെ ടീമിനെ സംബന്ധിച്ചും നടപ്പാക്കും പറ്റുമെന്നുള്ള പൂർണ്ണ വിശ്വാസമുണ്ട് അതിൻ്റെ എല്ലാ കാര്യങ്ങളും ഹൈടെക് വാർഡിൻ്റെ ഒരു എൺപത് ശതമാനത്തോളം കാര്യങ്ങൾ ഞാൻ പത്ത് വർഷമായി ഞാൻ ഈ പിന്നെ സേവന രംഗത്തുണ്ട് അതുകൊണ്ട് അന്ന് മുതൽ ഞാൻ നമ്മളെ വാർഡിൻ്റെ ഡാറ്റ കളക്ട് ചെയ്തു എല്ലാം റെക്ടിഫൈ ചെയ്തിട്ടു എല്ലാ ഫിനിഷിങ് വർക്ക് വരെ പൂർത്തീകരിച്ചിട്ടുണ്ട് അപ്പം അതിൽ ഒരു കുറച്ച് കാര്യങ്ങളും കൂടി ഉൾപ്പെടുത്തിയിട്ട് അതിൽ ഫൈനലൈസ് ചെയ്യാനാണ് ഉദ്ദേശം അത് ഞാൻ ജനങ്ങൾ എന്നെ തിരഞ്ഞെടുത്ത ആദ്യ മാസം ഉള്ളിൽ തന്നെ ഈ ഹൈടെക് വാർഡ് ഞാൻ നമ്മളെ വാർഡിന് വേണ്ടി സമർപ്പിക്കും എന്നുള്ള കാര്യം ഉറപ്പ് പറയുന്നു പിന്നെ ഈ കാര്യങ്ങളൊന്നും ഞാൻ എൻ്റെ സംബന്ധിച്ചിട്ട് ഞാൻ വെറുതെ ഒരു വാക്ക് പറയുന്നതല്ല ഇതൊക്കെ ഞാൻ എനിക്ക് ചെയ്യാൻ പറ്റും എന്നുള്ള നല്ല വിശ്വാസമുണ്ട് പത്ത് വർഷമായി ഞാൻ പഞ്ചായത്തിൻ്റെ ഉള്ളിൽ ഒരുപാട് വർക്കുകളും കാര്യങ്ങളും നടത്തിയിട്ടുണ്ട് അതിനെപ്പറ്റി ശരിക്കും പഠിച്ചിട്ട് ആണ് ഈ കാര്യങ്ങളൊക്കെ ഞാൻ ഞാൻ നിങ്ങളെ മുന്നിൽ അവതരിപ്പിക്കുന്നത് അല്ലാതെ ഇലക്ഷനോട് ഇലക്ഷനോടനുബന്ധിച്ചിട്ട് നമ്മൾ എന്തെങ്കിലും പറഞ്ഞ് വോട്ട് പിടിക്കാൻ വേണ്ടി എന്നുള്ള ഉദ്ദേശം മാത്രമല്ല അപ്പോൾ അതുകൊണ്ട് എല്ലാ ജനങ്ങളും എനിക്ക് വേണ്ടി വോട്ട് ചെയ്ത് എന്നെ വൻ ഭൂരിപക്ഷത്തോടു കൂടി വിജയിപ്പിച്ച് തരണമെന്ന് വിനീതമായി അപേക്ഷിക്കുന്നു കുടിവെള്ളത്തിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ നമ്മളെ ഭാരതപ്പുഴ തൊട്ടടുത്താണെങ്കിൽ പോലും വേനൽക്കാലത്ത് വളരെയധികം കുടിവെള്ളക്ഷാമം നേരിടുന്ന ഒരു പ്രദേശമാണ് നമ്മുടെ പ്രദേശം അതുപോലെ തന്നെ ഇപ്പോൾ ജില്ലാ പഞ്ചായത്തിൻ്റെ പദ്ധതിയിൽ ഉൾപ്പെടുത്തി കുടിവെള്ളത്തിൻ്റെ കണക്ഷൻ പകുതി പണി പൂർത്തീകരിച്ചിട്ടുണ്ട് അതിൻ്റെ പൂർ പൂർത്തിയാക്കൽ നമ്മൾ വല്ല നമ്മൾ അധികാരത്തിൽ വരികയാണ് വരുന്ന മുറയ്ക്ക് അധികം സമയബന്ധിതമായിട്ട് തന്നെ അത് പൂർത്തീകരിക്കാനുള്ള നടപടികൾ എൻ്റെ ഭാഗത്തു നിന്നുണ്ടാവുമെന്ന് ഞാൻ ഉറപ്പുവരുത്തുന്നു അതുപോലെ തന്നെ നമുക്ക് ഇരുപത്തിനാല് മണിക്കൂറും നമുക്ക് വെള്ളം ലഭിക്കുന്ന വേണ്ടിയുള്ള നടപടികൾ എൻ്റെ ഭാഗത്തു നിന്ന് ഉണ്ടാവുമെന്ന് ഞാൻ ഉറപ്പ് പറയുന്നു അതുപോലെ തന്നെ നമ്മൾ ലൈഫ് പദ്ധതി ലൈഫ് പദ്ധതിയിൽ അപേക്ഷ നമ്മുടെ വാർഡിൽ വന്നത് എല്ലാം ക്രോഡീകരിച്ചിട്ടുണ്ട് അത് അർഹതപ്പെട്ട കുടുംബങ്ങൾക്ക് സമയത്തിന് എത്തിക്കുക അതാണ് അടുത്ത എൻ്റെ ലക്ഷ്യം അതുപോലെ തന്നെ അതിൻ്റെ ഫോളോ അപ്പുകൾ അത് എങ്ങനെയൊക്കെ ആർക്കൊക്കെ കിട്ടാനുള്ള കാര്യങ്ങൾ നമ്മൾ വെറുതെ ഓരോരുത്തരോടും വന്നിട്ട് ഞാൻ വീട് വെച്ച് തരാനോ അല്ലെങ്കിൽ ഞാൻ മേടിച്ച് തരാനോ എന്നല്ല പറഞ്ഞത് നമ്മൾ പറഞ്ഞാൽ അതുപോലെ ചെയ്യാൻ എന്നെക്കൊണ്ട് പറ്റും എന്നുള്ളതുകൊണ്ടാണ് അതുപോലെ തന്നെ ലൈഫിൽ നമ്മൾ കഴിഞ്ഞ വർഷത്തിൽ അഞ്ച് വീടാണ് പാസ്സായതെന്ന് പറഞ്ഞു അതിലും കൂടുതൽ വീട് പാസ്സാവാനുള്ള കാര്യ നടപടികളും കാര്യങ്ങളും എൻ്റെ ഭാഗത്തു നിന്ന് തീർച്ചയായിട്ടും ഉണ്ടാവുമെന്ന് ഉറപ്പുവരുന്നു പെൻഷൻ നിന്ന് ലഭിക്കുന്ന വിവിധ തരത്തിലുള്ള പെൻഷനുകൾ ഇപ്പോഴും നമ്മൾ വാർഡിൽ ഒരുപാട് ആളുകൾക്ക് കിട്ടാത്തതായിട്ട് എൻ്റെ അറിവിലുണ്ട് വിവിധ കാരണങ്ങളാൽ കിട്ടാത്തതായിട്ട് ഒരുപാട് കാരണങ്ങളുണ്ട് അതുപോലെ തന്നെ അത് മെമ്പറായി വന്നു കഴിഞ്ഞാൽ അത് നമ്മുടെ വാർഡ് സമ്പൂർണ്ണ പെൻഷൻ ലഭിക്കുന്ന വാർഡായി ഞാൻ പ്രഖ്യാപിക്കുന്ന ഉറപ്പ് പറയുന്നു അതുപോലെ തന്നെ നമ്മൾ കിട്ടാത്ത പെൻഷനുകൾ എന്താണോ കാരണം എന്നുള്ളത് പഠിച്ച് അവരെ സഹായിച്ച് അതിനുള്ള വേണ്ടിയുള്ള കാര്യങ്ങൾ നടപടി ഉണ്ടാകുമെന്ന് ഞാൻ ഉറപ്പ് പറയുന്നു തിരുനാവായ ഓട്ടോ തൊഴിലാളികൾ ഒരു പരാതി പറയുകയുണ്ടായി അവർക്ക് പാർക്ക് ചെയ്യുന്ന സ്ഥലത്ത് അവർ ഓട്ടോ നിർത്തിയിടുന്ന അവിടെ എഡ്ജ് ഇറങ്ങിയിട്ട് അവരവിടെ കോൺക്രീറ്റ് നൽകാനും അതേമാതിരി വർഷക്കാലത്ത് അവിടെ ചളി നിറഞ്ഞ് ആ പള്ളീൻ്റെ തൊട്ടടുത്തൊക്കെ ചളി നിറഞ്ഞ് തന്നിട്ട് അവർക്ക് യാത്രക്കാർക്ക് കയറാൻ ബുദ്ധിമുട്ടാണെന്ന ഒരു പരാതി പറയുകയുണ്ടായി അത് ഞാൻ സ്വീകരിച്ച് ഞാൻ മെമ്പറാവുകയാണെങ്കിൽ അവർക്ക് വേണ്ട തക്കതായ അതിനുള്ള നടപടികൾ ഞാൻ എൻ്റെ ഭാഗത്തു നിന്നുണ്ടാവുമെന്ന് ഞാൻ ഉറപ്പ് തരുന്നു അവരോട് നിലവിലെ മെമ്പർക്കും അതുപോലെ തന്നെ ഈ ഒരു ആവശ്യം ഉന്നയിച്ച് ഓട്ടോ ഡ്രൈവർമാർ രേഖാമൂലവും അല്ലാതെയും മെമ്പർമാർ വഴിയും മറ്റു വഴിയും പരാതി കൊടുത്തെങ്കിലും ഇതുവരെ അതിന് ഒരു ശാശ്വത പരിഹാരം ഇതുവരെ ലഭിച്ചിട്ടില്ല അതിൻ്റെ അടിസ്ഥാനത്തിലാണ് എന്നെ സമീപിക്കുകയും ഞാനത് അവർക്ക് പൂർണ്ണ ഉറപ്പ് കൊടുക്കുകയും ചെയ്തു